മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ ആക്രമണത്തെ തുടർന്ന് അഞ്ജന ജനങ്ങളോട് സംസാരിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഉടൻ തന്നെ മീഡിയയെ ചെന്ന് കാണുന്ന അഞ്ജന താൻ ഇത് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ജനങ്ങളുടെ പണം കൊണ്ട് പണിതുയർത്തിയതാണ് ഈ കെട്ടിടങ്ങളെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അഞ്ജന ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളുടെ എണ്ണം വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഇനി വരുന്ന യുവതലമുറയ്ക്ക് ആ നഷ്ടങ്ങൾ നികത്തുന്നതിനായി സാധിക്കാതെ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും പൊരുതുന്നതിനായി താൻ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പറയുകയും പഴയ മന്ത്രിസഭകൾ ഉണ്ടാക്കി വെച്ച നഷ്ടമാണ് താൻ നികത്താൻ ശ്രമിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും നാൾ ലഭിച്ചിരുന്ന ശമ്പളം നൽകാൻ സാധിക്കുകയില്ല എന്നും അതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും നിങ്ങളുടെ രോഷം മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നതാണ് എന്നും അത് ന്യായം തന്നെയാണ് എന്ന് അഞ്ജന വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്ന അഞ്ജന ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സഹകരണം പ്രതീക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേസമയം വിവാഹത്തിന് പോകുന്ന സുജയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും സുജയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നു. സുജയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനെ തുടർന്ന് സുജയ്ക്ക് സ്വർണമെല്ലാം നഷ്ടമായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതോടെ ഏനാത്തമ്മ ഇത് ഉടൻ തന്നെ ഷാജിയെ അറിയിക്കണമെന്നും അവൻ വരികയാണ് എങ്കിൽ എന്തെങ്കിലും നടക്കുമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ വഷളാക്കേണ്ട എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മല്ലിക. ഇതേ തുടർന്ന് ചന്ദ്രനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് സ്വർണാഭരണങ്ങൾ നഷ്ടമായത് ശരി തന്നെയാണ് എന്നും അഞ്ജനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് മല്ലികയോട് അയാൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഷാജി കാര്യങ്ങൾ അറിഞ്ഞ് അവിടേക്ക് എത്തുകയും തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. താൻ സുജയുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് കുതിച്ചെത്തിയത് എന്ന് വ്യക്തമാക്കുന്ന ഷാജി അതുകൊണ്ട് തന്നെ ഇനി സുജ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സുജ നമ്മുടെ വിവാഹം മുടങ്ങുകയില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിവാഹം ഒരിക്കലും മുടങ്ങുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഷാജി വിവാഹം നടത്താൻ താൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേസമയം ജനങ്ങൾ നിയമം കയ്യിലെടുത്തതിനെ തുടർന്ന് ശക്തമായ നടപടിയാണ് വേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ പോലീസുകാർ അവരുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയും 10,000 ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം കാണാൻ ഇടയാകുന്ന പ്രതിപക്ഷ കക്ഷികളും ഭരണകക്ഷികളും എത്രയും പെട്ടെന്ന് തന്നെ അഞ്ജനയുടെ തീരുമാനത്തിനെതിരെ പ്രതികരിക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. പക്ഷേ ആരൊക്കെ മുന്നിലേക്ക് വന്നാലും തൻ്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവുകയില്ല എന്നുള്ള നിലപാടിൽ മുന്നോട്ട് പോകാനാണ് അഞ്ജന തീരുമാനമെടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അഞ്ജന രഘുരാജനും കനത്ത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിയമം തെറ്റിക്കുന്നവർക്ക് നേരെ മുഖം നോക്കാതെ നടപടിയെടുക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അഞ്ജന ഇനി യാതൊരു വിധത്തിലുമുള്ള വിട്ടുവീഴ്ച വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ മനു ഇപ്പോഴുണ്ടായ ആക്രമണം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് എന്നും അഞ്ജനയ്ക്ക് ഗുണകരമാകാൻ ഈ കാര്യം ഉപകാരപ്പെടും എന്ന് അറിയിക്കുകയും എന്തായാലും അഞ്ജന തൻ്റെ നിലപാടിൽ നിന്ന് മാറുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്.